ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൽമനാസ് വ്ളോഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ഒരു ചക്ക കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങളെല്ലാവരും ചക്ക വേവിച്ച് കഴിച്ച് മടുത്തുകാണോ അല്ലേ? എങ്കിൽ ഇതേപോലെ ചക്ക കറിയൊന്നും ഉണ്ടാക്കി നോക്കൂ. ചിക്കൻ കറിയുടെ ടേസ്റ്റിൽ തന്നെ നമുക്കിത് ചെയ്യുമ്പോൾ കിട്ടും. ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതി നമുക്ക് കഴിക്കാൻ. ഒരു അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം, ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മളിത് കുക്കറിലാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ആദ്യമായി കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം അത് ചൂടാവുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ നിറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ തേങ്ങാക്കൊത്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴട്ടി കൊടുക്കാം. ചെറുതായിട്ട് ഇതിൻ്റെ ഒരു കളറൊന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 5 ചുമന്നുള്ളി, 8 വെളുത്തുള്ളി, 8 അല്ലി വെളുത്തുള്ളിയാണ്, 8 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തതോ ഇല്ലെങ്കിൽ ചോപ്പ് ചെയ്തെടുത്തതോ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കളറ് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതൊരു ഗോൾഡൻ കളറാകുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ തുടങ്ങാം. ഇതിന് വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാലയാണ്. ഇതിൻ്റെ കളറൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതി. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് തന്നെ ഇടുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. തീയൊക്കെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും. പൊടികളുടെ പച്ച മണമൊക്കെ മാറുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ചക്ക ചേർത്ത് കൊടുക്കാം. ഇവിടെ വലിയൊരു പാത്രം നിറയെ ചക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. നൈസായിട്ട് അരിഞ്ഞ സവാളയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് ഇതിൻ്റെ മസാലയെല്ലാം ചക്കയുടെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഇളക്കി പിടിപ്പിക്കണം. അതിനുശേഷം ഇതിന് നമ്മൾ ഇത്ര ഇതേവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഞാൻ അവിടെ 2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇവിടെ 3 കപ്പോളം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ചക്ക മുങ്ങി നിൽക്കുന്ന വെള്ളം വേണ്ട, അതിനും കൂടെ കുറച്ചായിട്ടുള്ള വെള്ളം ഒഴിച്ചാൽ മതി. നമുക്ക് വേവും ഇത് നന്നായിട്ട് ഉടച്ചെടുക്കണം. ആ പരുവത്തിന് വേണ്ടിയുള്ള വെള്ളം, ചക്ക വേവാനുള്ള മാത്രം വെള്ളം വെച്ചാൽ മതിയാവും. അതിനുശേഷം ഇത് ഒന്ന് അടച്ച് വെക്കണം. കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇത് തുറന്നിട്ട് ആവിയൊക്കെ പോയി കഴിഞ്ഞ് തുറന്നിട്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചുകൊടുക്കണം. തവി കൊണ്ട് ഇതേപോലെ നിങ്ങൾ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇതിന് വേണ്ടിയുള്ള ഗ്രേവി തയ്യാ. അതിനായി ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് 1 കൈപ്പിടിയോളം തേങ്ങ ചിരകിയതാണ്. അതിട്ട് കൊടുത്തതിന് ശേഷം 4 അല്ലി കൊച്ചുള്ളി അരിഞ്ഞെടുക്കാം. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. 2-3 വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടണം. ഇനി ഇതിന് വേണ്ടത് കുറച്ച് കറിവേപ്പിലയും പിന്നെ പെരുംജീരകമാണ്. നിങ്ങൾക്ക് കറിവേപ്പില ഇഷ്ടമാണെങ്കിൽ ഇതിനകത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ആവശ്യത്തിന് പെരുംജീരകമാണ്. 1 സ്പൂൺ പെരുംജീരകവും ചേർത്ത് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് ഫ്ലെയിം ലോ ആക്കിയിട്ട് 1/2 സ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് എരിവ് ഉണ്ടെങ്കിൽ പിന്നെ ഇതിനകത്തേക്ക് എരിവ് ചേർക്കേണ്ട കാര്യമില്ല. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുന്ന ശേഷം, തണുത്തതിന് ശേഷം മാത്രം ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം.
ഈ ഒരു രൂപത്തിൽ വേണം അരച്ചെടുക്കാൻ. ഒരുപാട് കുഴമ്പ് രൂപത്തിൽ അരയേണ്ട. ഈ ഒരു രൂപത്തിൽ അരച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് ചക്കയ്ക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ചൂടുവെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചൂടുവെള്ളം തന്നെ ചേർക്കണം. എന്നിട്ട് ഈ രൂപത്തിൽ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഞാൻ ഇത്രയും ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ലൂസിലാണോ വേണ്ടത് അത്രത്തോളം വെള്ളം ചേർക്കണം. ഇനി ഇത് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇത് നല്ല രണ്ട് തള വരുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് നന്നായിട്ട് തിള വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാനിവിടെ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കറിയാണ്. ചക്ക വേവിച്ച് കഴിച്ച് മടുത്തെങ്കിൽ നിങ്ങൾ ഇതേപോലെ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും ചോറിൻ്റെ കൂടെ. ഈ ഒരു കറി മാത്രം മതി നമ്മൾ വയറ് നിറയെ ചോറുണ്ണു, അത്രയ്ക്ക് ടേസ്റ്റാണ്. കൊറോണ കാലമല്ലേ, എല്ലാവരും സേഫായിട്ട് തന്നെ വീട്ടിലിരിക്കുക. ആവശ്യത്തിന് മാത്രം പുറത്തിറങ്ങുക, പുറത്തിറങ്ങുമ്പോൾ ഡബിൾ മാസ്ക് കരിക്കുക. Thanks for watching. Do subscribe, like, and share.